പത്തനംതിട്ടയിൽ യു ഡി എഫ് തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ നിന്ന് വിട്ടുനിന്ന് ആറന്മുള മുൻ എം എൽ എയും കോൺഗ്രസ് നേതാവുമായ കെ ശിവദാസൻ നായർ. താൻ പത്തനംതിട്ടയിൽ തന്നെ ഉണ്ടെന്നും എന്നാൽ യോഗത്തിൽ പങ്കെടുക്കാത്തതിന്റെ കാരണം ഇപ്പോൾ പറയാനാകില്ലെന്നും കെ ശിവദാസൻ നായർ അറിയിച്ചു. കോൺഗ്രസ് സംഘടനാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പത്തനംതിട്ട ഡി സി സി നേതൃത്വവുമായി ആശയ ഭിന്നതയിലാണ് മുൻ ആറന്മുള എം എൽ എയും കോൺഗ്രസ് നേതാവുമായ കെ ശിവദാസൻ നായർ ഇന്ന് പത്തനംതിട്ടയിൽ ഉണ്ടായിട്ടും യു ഡി എഫ് പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലം കൺവെൻഷനിൽ പങ്കെടുക്കാൻ കെ ശിവദാസൻ നായർ എത്തിയില്ല. ആറന്മുളയിൽ നിന്നുള്ള കെ പി സി സി അംഗം കൂടിയായ കെ ശിവദാസൻ നായർ പാർലമെന്റ് മണ്ഡലം കൺവെൻഷനിൽ നിന്ന് വിട്ടുനിന്നത് പാർട്ടി നേതൃത്വവുമായുള്ള ഭിന്നത മൂലമാണ്. ഡി സി സി പ്രസിഡന്റ് സതീഷ് കൊച്ചുപറമ്പിൽ ഏകപക്ഷീയമായി തീരുമാനങ്ങൾ എടുക്കുന്നതിൽ കെ ശിവദാസൻ നായർ ഡി സി സി യോഗങ്ങളിൽ എതിർപ്പ് അറിയിച്ചിരുന്നു. മുൻ ഡി സി സി പ്രസിഡന്റുമാരായ പി മോഹൻരാജ്, ബാബു ജോർജ് എന്നിവരെ കൂട്ടി ശിവദാസൻ നായർ ഡി സി സി യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോവുകയും ചെയ്തിരുന്നു. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് യു ഡി എഫ് പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലം കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തത്. പത്തനംതിട്ട ജില്ലയും കോട്ടയത്തെ രണ്ട് നിയോജക മണ്ഡലങ്ങളും കാഞ്ഞിരപ്പള്ളിയും പൂഞ്ഞാറും ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഉരുക്കുകോട്ടയാണ്. അതിന്മേലൊരു പോളിന് മേൽപ്പിക്കാൻ നമ്മൾ സമ്മതിക്കില്ല എന്ന് പ്രഖ്യാപിക്കേണ്ട തെരഞ്ഞെടുപ്പായി ഞാൻ നിങ്ങളോട് പറയുന്നു. നിങ്ങളെല്ലാം ഒരുമിച്ച് കഠിനാധ്വാനം ചെയ്താൽ ഉജ്ജ്വലമായ വിജയമുണ്ടാക്കാം. വേദിയിൽ മുതിർന്ന കോൺഗ്രസ് നേതാവ് പി ജെ കുര്യൻ ഉൾപ്പെടെ പ്രമുഖ നേതാക്കളുണ്ടായിരുന്നു. യു ഡി എഫ് പാർലമെന്റ് മണ്ഡലം കൺവെൻഷനിൽ നിന്ന് താൻ വിട്ടുനിന്നതിന്റെ കാരണം ഇപ്പോൾ പറയാനാകില്ലെന്ന് ശിവദാസൻ നായർ അറിയിച്ചു. യു ഡി എഫ് സ്ഥാനാർത്ഥി ആൻഡ്രു ആന്റണിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ പങ്കെടുക്കണമോ എന്ന കാര്യം തീരുമാനിച്ചിട്ടില്ലെന്നും കെ ശിവദാസൻ നായർ വ്യക്തമാക്കി. റിപ്പോർട്ടർ പത്തനംതിട്ട.